ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മൾ റോയൽ പാസ് മന്ത് 18 കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ 1 to 15 RPs എന്താണ് റിവാർഡ് കാര്യങ്ങൾ ഇന്നത്തെ ഈ വീഡിയോ കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നുണ്ട്. പിന്നെ അതും കൂടെ നമ്മൾ ഊൾഫിൻ്റെ ഒരു കമ്പാനിയനും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കം തന്നെ ചെറിയൊരു ക്ലിപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഊൾഫിൻ്റെ കമ്പാനിയും കാര്യം വന്നിട്ടുണ്ട്. അതും ഇന്നത്തെ ഈ വീഡിയോ കൂടെ കാണിക്കാൻ പോകുന്നത്. പിന്നെ അതും കൂടാതെ നമ്മൾ അപ്ഗ്രേഡ് സ്പിന്നും പിന്നെ നമ്മൾ എന്താ പറയുക ലക്കി ഗ്രേറ്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫുള്ളി എൻ്റർടൈൻമെൻറ്റ് ആയിരിക്കും. പിന്നെ അത് മാത്രമല്ല, എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി നമ്മൾ BGMI, Pubg KR എന്തൊക്കെ സാധനങ്ങൾ ഇപ്പം ന്യൂ ആയിട്ട് വരാമോ, നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ് കൂടെ വരാമോ, അതൊക്കെ ഈ ഒരു വീഡിയോ കൂടെ കാണിക്കാൻ പോകുന്നതാണ്. അപ്പോൾ എന്തായാലും വീഡിയോ യൂസ്ഫുൾ ആണെന്ന് കഴിഞ്ഞാൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് ഷെയർ. നേരത്തെ പറഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ വരാം. പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ ഗൈസ്. ഇതേപോലെ കിട്ടില്ല ഗൈസ് ഞാൻ കിട്ടുന്നതാണ്. പിന്നെ ഈ വീഡിയോ എൻഡാക്കുന്ന ചെറിയൊരു കാര്യം പറയാനുണ്ട്. സോറി, വീഡിയോയിൽ നമ്മൾ എന്താ പറയുക ഇൻട്രോ എൻഡാക്കുന്ന ചെറിയൊരു കാര്യം പറയാനുണ്ട്. ഞാൻ നോർമലി ഞാൻ ഫേസ് ക്യാമറ കാര്യങ്ങളിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. പിന്നെ ആ RP ബേസ് അല്ലെങ്കിൽ നമ്മൾ റിവാർഡ് കാര്യങ്ങളൊക്കെ ഷോ ചെയ്യുമ്പോൾ എനിക്ക് ചെറിയ എന്താ പറയുക നിങ്ങൾക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് വ്യൂവേഴ്സിന് ഒരു ബുദ്ധിമുട്ടായി തോന്നും. മീൻസ് എൻ്റെ ഫേസ് അടകി ഒന്ന് കയറുമ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ റിവാർഡ് കാര്യങ്ങൾ കാണാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഫേസ് ക്യാമ് കാര്യങ്ങൾ വെക്കാത്തത്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ എന്തായാലും ഞാൻ ഫേസ് ക്യാമ് കാര്യങ്ങൾ വെക്കുന്നുണ്ട്. ഇതേപോലെ റിവാർഡ്സ് കാര്യങ്ങൾ വെക്കുമ്പോൾ എനിക്ക് ശോകമായിട്ട് തോന്നി, അതിനാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ഗൈസ്, ഫസ്റ്റ് ആയിട്ട് നമ്മൾ RP1 റിവാർഡ് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ബട്ടർഫ്ലൈസ് ആയിട്ടാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഇത് ഇഷ്ടപ്പെട്ടു, കാരണം ഒരു ഫീമെയിൽ ഔട്ട്ഫിറ്റ് ഉണ്ട്. എന്നാലും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ ഒരു RP1 തന്നെ നമുക്കൊരു സമ്മർജ് ഒരു പാലസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു മിനി 40 സ്കിന്ന് കാര്യങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് സ്കിന്ന് കാര്യങ്ങളാണ്. പിന്നെ അടുത്ത് നമ്മൾ RP5 നമ്മൾ ഈ ഒരു ബട്ടർഫ്ലൈ സെറ്റിൻ്റെ കവറ് കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. സോ നെക്സ്റ്റ് നമ്മൾ റിവാർഡ് കാര്യങ്ങൾ വരുന്നത് നമ്മൾ RP10 ആയിരുന്നു. നമുക്ക് RP10 ആയിരുന്നു നമ്മളൊരു RP വാങ്ങിച്ച ഫ്രണ്ട്സ് നമ്മളൊരു ബാക്ക് പാക്ക് കാര്യങ്ങൾ കിട്ടുന്നതാണ്. പിന്നെ നമ്മുടെ RP50 അത് ഫ്രീ ആയിട്ട് റിമോട്ട് കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ RP വാങ്ങിയത് ഫ്രണ്ട്സ് ഇത് കളക്ട് ചെയ്യാൻ പറ്റും. കറൻറ്റ് ഇപ്പോൾ അത് അവൈലബിൾ അല്ല ഇതിൻ്റെ ഇമോട്ട് ഷോ ചെയ്യാനായിട്ട്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് RP വാങ്ങിച്ച ഫ്രണ്ട്സ് ക്രിസ്റ്റൽ ഷോ ഓർണമെൻ്റ് ഒരു ഷോ ഓർണമെൻറ്റും കാണാൻ സാധിക്കും. അതിൻ്റെ പറഞ്ഞാൽ ഒരു അവതാരം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ RP20 നമുക്ക് സ്മോക്ക് ഗ്രേനിൻ്റെ സ്കിന്ന് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ RP വാങ്ങിയത് ഫ്രണ്ട്സ് 21 RP21 നമുക്ക് ഒരു ഫ്രീ ആയിട്ട് ഒരു പാരഷൂട്ട് സ്കിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഗോൾഡ് എന്നൊക്കെ പറഞ്ഞ നെയിം വരുന്നത്. പിന്നെ RP25 ട്രൈബൽ ചാമ്പ്യൻ സെറ്റ് എന്നൊരു കിടിലൻ സ്കിന്നുണ്ട്. അപ്പോൾ RP വാങ്ങിയത് ഫ്രണ്ട്സ് ഇത് കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ RP30 ഒരു പ്ലെയിൻ്റെ സ്കിന്ന് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ കളർ വരിയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി വലിയ ഇഷ്ടപ്പെട്ടില്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ താഴെ തന്നെ റിമോട്ട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. നേരത്തെ റിമോട്ടോ നമുക്കിതും അവൈലബിൾ ആയിട്ടില്ല. മീൻസ് അത് ഷോ ചെയ്യും, ഇമോട്ട് ഇങ്ങനെ അല്ലെങ്കിൽ എനിക്ക് ഷോ ചെയ്യുന്ന സംഭവം വന്നിട്ടില്ല. പിന്നെ നമ്മുടെ RP35 ഫ്രീ ആയിട്ട് ഒരു SKS സ്കിന്ന് RP വാങ്ങിക്കാത്ത ഫ്രണ്ട്സിന് ഇത് കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ എപ്പോഴത്തും പോലെ നമ്മളൊരു AR സ്കിന്ന് കിട്ടും പോലെ നമ്മൾ RP40 നമുക്ക് സ്കാറുള്ള സ്കിന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് എത്രത്തോളം എനിക്കിഷ്ടപ്പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക ഓക്കെ ആണ്, ഡീസൻ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമൻറ്റ് ബിലോ. പിന്നെ അറ്റ്ലാസ് നമ്മൾ 50 RP എന്നത്തെ പോലെ നമുക്ക് ചോയ്സ് കാര്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ സാധാരണ നമ്മൾ എന്താ പറയുക ഈ മെയിൽ ഫീമെയിൽ വന്നാൽ അതിനകത്ത് ഏറ്റവും കിടിലും സത്യം പറഞ്ഞാൽ ഫീമെയിൽ ആയിരിക്കും. ഈ പ്രാവശ്യം ആ പതിവ് അവർ തെറ്റിച്ചില്ല, അവർ ഫീമെയിൽ തന്നെ അടിപൊളിയാക്കിയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് ഞാൻ പറയുന്നത്. മിക്ക സമയത്ത് എനിക്ക് എന്താ പറയുക ടോട്ടലി എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഫീമെയിൽ ആയിരിക്കും പൊളി. ഇപ്പോൾ എന്തായാലും നമ്മൾ ഫീമെയിൽ ഔട്ട്ഫിറ്റ് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി മെയിലിനെക്കാട്ടി ഫീമെയിൽ ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും നിങ്ങൾ മെയിലും ഫീമെയിലും കണ്ടു നോക്കുക, കണ്ടിട്ട് നിങ്ങൾക്ക് പേഴ്സണലി ഏതാണ് ഇഷ്ടപ്പെട്ടു ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബിലോ. സോ ഗൈസ്, അപ്പോൾ നമ്മൾ 50 RP മെയിൽ ഔട്ട്ഫിറ്റ് ഇതാണ്. അപ്പോൾ നമ്മൾ എന്തോ പറയാം, നമ്മൾ ആൻറ്റി ക്യാരക്ടറിനെ കിട്ടാൻ നൈസ് ആയിരിക്കും. അപ്പോൾ എന്തായാലും ഈ പുള്ളിക്കാരൻ താടി കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ ആൻറ്റിയൊക്കെ ആണെങ്കിൽ ശോകമാണ്. അപ്പോൾ എന്തായാലും താടി കാര്യങ്ങളൊക്കെ ഉള്ളതിന് കുറച്ചുകൊണ്ട് ലുക്കായിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. അപ്പം താടി ഇല്ലാത്തവരാണെങ്കിലും പറയല്ല. സോ ഗൈസ്, നെക്സ്റ്റ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞാൽ നമുക്ക് ഊൾഫിൻ്റെ ഒരു കമ്പാനിയും കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഊൾഫിൻ്റെ കമ്പാനിയും കാര്യം. നമ്മൾ വിൻ്ററായിട്ട് അപ്ഡേറ്റ് കാര്യങ്ങൾ നമുക്കൊരു കിടലം കമ്പാനിയും കാര്യങ്ങൾ വന്നിട്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെവൽ വേണമെങ്കിൽ നമുക്കിത് നടക്കണ ഒരു ആനിമേഷൻ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമുക്കിത് ഒരു ഓർഡർ ആനിമേഷൻ കാണാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്ന ആനിമേഷൻ നമ്മൾ പാരഷൂട്ടിലൊക്കെ ഇരിക്കുമല്ലേ, പാരഷൂട്ട് ഇരിക്കും, പാരഷൂട്ട് താഴെ വരുമ്പോൾ അങ്ങനെ പിടിച്ചിരിക്കുന്ന സംഭവം. പിന്നെ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് നീ തന്നെ ഒരു ആനിമേഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കുക. പിന്നെ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ എന്തോ പറയുക ഈ ഒരു എന്തോ ഓലിയൊക്കെ ഇടൂല്ലേ, മീൻസ് ഇങ്ങനെ വിളിക്കൂല, ആ സംഭവമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് അടുത്തൊരു ഇമോട്ട് കാണാൻ സാധിക്കുന്ന അറ്റാക്കിംഗ് ഇമോട്ട് ഉണ്ട്. അപ്പം ഇത് സത്യം പറഞ്ഞാൽ അറ്റാക്കിംഗ് ഇമോട്ട് എന്ന് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു ഇത് അറ്റാക്കിംഗ് ചെയ്യില്ല, ജസ്റ്റ് കൂടെ കൊണ്ടിടക്ക് വേറെ വലിയ ഗുണമൊന്നുമില്ല, എന്നാലും കാണുമ്പോൾ ഒരു പൊളിയായി അത്രേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ലാസ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന വെച്ചാൽ ഇതെന്തോ മണപ്പിച്ചുണ്ടപ്പിച്ച് നമ്മൾ ആരെയൊക്കെ തപ്പും പോലെയൊക്കെ കാണിക്കും. അപ്പോൾ എന്തായാലും പേഴ്സണലി നല്ല രസമുണ്ട്, മീൻസ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ റിലീസ് ആയിട്ട് എന്താ പറയുക 16/12/2022 നമുക്ക് ഈ ഒരു കമ്പാനി നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പിന്നെ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ വന്ന് കമ്പാനിന് ഒരു ഡ്രസ്സ് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മളത് പുതിയൊരു കമ്പാനിന് കിട്ടിയൊരു കിടലൻ ഡ്രസ്സാണ്. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പേഴ്സണലി ഇത് ഭയങ്കര ഇഷ്ടം, ഷോകമായിട്ട് തോന്നി. ഇത് പിന്നെയും കൊള്ളാം, ഈ ഒരു വെള്ള ഔട്ട്ഫിറ്റ് കൊള്ളാം. ഗോൾഡൊക്കെ വെച്ചപ്പോൾ എന്തോ ശോകം പോലെ തോന്നി. എന്തോ പറയാം പട്ടിക്കെന്തോ എന്തോ പറയാം മറ്റേ ബാഹുബലിയിൽ ആനയൊക്കെ അടിച്ച് കയറ്റുള്ള ഒരു മാതിരി കൊമ്പും സംഭവമൊക്കെ ഫിറ്റ് ചെയ്ത് അതേപോലെ. പിന്നെ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ ഒരു പൂച്ചയുടെ ഇതാണ്. അപ്പം പിന്നെ
കുറേ ഉണ്ട്, പൂച്ച, പട്ടി, അങ്ങനെ എന്തൊക്കെ സാധനം കൊടുത്തിട്ട് എല്ലാവർക്കും ഒരു ചെറിയ ഹെൽമെറ്റ് കാര്യങ്ങൾ, ചെറിയ ബാഗ് കൊടുത്ത്. അപ്പോൾ എന്തായാലും കാണാൻ വളരെ ക്യൂട്ടായിരിക്കും. അപ്പോൾ ഇതിനകത്ത് എടുത്തെടുത്ത് പറയാൻ ഒന്നുമില്ല. അപ്പോൾ എന്തായാലും കുറച്ച് കമ്പാനിയും കാര്യങ്ങൾ, കുറച്ച് സ്കിന്നും കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ വാങ്ങി നോക്കി അത്രേ ഉള്ളൂ. സോ ഗൈസ്, നെക്സ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വെക്റ്ററിൻ്റെ ഒരു അപ്ഗ്രേഡബിൾ സ്കിന്നാണ്. അപ്പോൾ നമ്മളെ ഈ ഡിസ്റ്റൻ എന്ന് പറഞ്ഞൊരു വെബ് സീരീസ് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ആ ഒരു വെബ് സീരീസിന് ഇൻസ്പയർ ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ എലിമിനേഷൻ എഫക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മഞ്ഞ കളറപ്പൊക്കെ കാര്യങ്ങൾ അത് അത്യാവശ്യം ഡീസൻ്റ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ അഡ്വാൻസ് മൂവ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തോ പറയാം, വലിയ ഗുണമൊന്നുമില്ല, എനിക്ക് വലുതായിട്ടൊന്നും തോന്നിയില്ല. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ എലിമിനേഷൻ ബ്രോഡ്കാസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നൈസായതുകൊണ്ട് എനിക്ക് എലിമിനേഷൻ ബ്രോഡ്കാസ്റ്റ് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്ന് നിങ്ങൾ തന്നെ ചൂസ് ചെയ്യുക. പിന്നെ ഡെസ്റ്റിൻ്റെ ഫൈനൽ ഫോം, ഇതിൻ്റെ ഫൈനൽ ഫോം വേറെ ലെവലാണ്. കാരണം നമ്മൾ അഡ്വാൻസ് ഫോം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഫൈനൽ ഫോം നോക്കുമ്പോൾ എൻ്റയർലി ഡിഫറെൻ്റ്, മൊത്തത്തിലൊരു ഗോൾഡ് ആയിട്ടുണ്ട്, പൊളി സാധനം. സോ ഗൈസ്, നേരത്തെ പറഞ്ഞാൽ വെബ് സീരീസ് ഇൻസ്പയർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ലക്കി ക്രേറ്റ് ഫുള്ളായിട്ട് പോകുന്നു. അപ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. രണ്ട് ഔട്ട്ഫിറ്റ് കാണാൻ സാധിക്കും, പിന്നെ ഒരു ബാക്ക് പാക്ക് കാണാൻ സാധിക്കും, പിന്നെ ഒരു രണ്ട് ഹെഡ് ഗിയർ കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഒരു പാരഷൂട്ട് കാണാൻ സാധിക്കും. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഈ വെക്ടറിൻ്റെ സ്കിന്നും കാര്യങ്ങളും പറഞ്ഞാൽ ഈ ഒരു ലക്കി ക്രേറ്റിനകത്തായിരിക്കും. സോ ഗൈസ്, നെക്സ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ UMB 14 എന്ന ഒരു പുതിയൊരു സ്കിന്നാണ്. അപ്പോൾ നമുക്ക് എക്സ്മസ് ഹോളിഡേ എൻ്റെ പേര് കാര്യങ്ങൾ വരുന്നത് പോലെ നമ്മൾ ബേസിക് അപ്പിയറൻസ് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട നോർമൽ ഒരു ഗൺ സ്കിന്നുകളാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ എലിമിനേഷൻ സ്പെഷ്യൽ എഫക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു പച്ചപ്പുകയൊക്കെ ചെറിയ ക്രിസ്മസിൻ്റെ അപ്പൂപ്പൻ എന്തോ സാധനങ്ങളൊക്കെ തെറിച്ച് വരുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് നമുക്ക് ബേസിക് ഫോം നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി വലിയ ഗുണമെന്ന് ഫസ്റ്റിൽ നിന്ന് വലിയ വ്യത്യാസം എനിക്ക് തോന്നിയില്ല. താഴെ എന്തോ മൂട്ടിൽ എന്തോ ചെറിയൊരു വളയം വന്നിട്ടുണ്ട്, അത് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് എലിമിനേഷൻ ബ്രോഡ്കാസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് അതിലും വലിയൊരു സംഭവം തോന്നിയിട്ടില്ല, ഒരു സിമ്പിൾ സംഭവം. പിന്നെ ഫൈനൽ ഫോം നോക്കിക്കഴിഞ്ഞാൽ പേഴ്സണലി സത്യം പറയാൻ എനിക്ക് കണ്ണൊട്ടും ഇഷ്ടപ്പെട്ടില്ല. കാര്യം എന്താ വെച്ചാൽ നോർമൽ ഒരു ഗൺ സ്കിന്ന് ജസ്റ്റ് ഒരു സംഭവം ചുറ്റി വിട്ടു. കാരണം ഇതൊരു അപ്ഗ്രേഡബിൾ സ്കിൻ എന്ന് എനിക്ക് പറയാനൊരു ഇതില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എത്തിയുള്ള അപ്പോൾ വീഡിയോസ് വന്നു കഴിഞ്ഞാൽ പ്ലീസ് ഡു ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. നേരത്തെ പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുക, പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ. ഗൈസ്, ഇത് ബെല്ലാ കിടലം കടിച്ച് നിങ്ങൾക്ക് കിട്ടുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ കിടക്കണം. ബൈ ബൈ.